ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് ചായക്കടയിൽ ബ്രെഡ് പൊരിച്ചത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മളുടെ ബാറ്ററിന് വേണ്ടിയുള്ള മൈദ. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എള്ളാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. കളറിന് വേണ്ടി ഞാൻ മഞ്ഞപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. മൈദയിലേക്ക് പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു റണ്ണി കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, വല്ലാതെ കട്ടിയായി പോകരുത്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ബാറ്ററിലേക്ക് നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് ചേർത്ത് കൊടുത്തതിന് ശേഷം വല്ലാതെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൂട്ടരുത്, കാരണം എള്ളിൻ്റെ ആ ഒരു കളറ് ചിലപ്പോൾ അതിലേക്ക് സ്പ്രെഡാകും. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് എള്ള് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് മാത്രം എള്ള് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എള്ളിൻ്റെ ആ ഒരു കളറ് അതിൽ വല്ലാതെ അങ്ങോട്ട് സ്പ്രെഡാകും. ഇനി എണ്ണ ചൂടായതിനു ശേഷം ഓരോ ബ്രെഡ് സ്ലൈസും ബാറ്ററിൽ മുക്കിയതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് വളരെ പെട്ടെന്ന് തന്നെ ഓയിലിൽ പിടിക്കും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ മേലെ ഭാഗത്ത് കൂടി എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗവും നല്ല ഈക്വലായിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് കൂടി അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ്. പെട്ടെന്ന് നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.